ചെയ്ത മേക്കപ്പിന് ഒരു റിപ്ലൈ പോലും ഇല്ലാതെ പോയില്ലേ? ആശിച്ച് മോഹിച്ച് കാത്തിരുന്ന ഒരു ഫംഗ്ഷനാ ഒടേ തമ്പുരാൻ അള്ളു വെച്ചത്. കരയാതെ പങ്കജൻ, ഇനിയും ചടങ്ങുകൾ ഉണ്ടല്ലോ, നമുക്ക് അടുത്ത ഫംഗ്ഷനിൽ വിലസാം കേട്ടോ. പാവം, അങ്ങനെ വേലക്കാരിയുടെ വെടി തീർന്നു. പിന്നെ ചടങ്ങ് നടക്കട്ടെ, വിശേഷങ്ങൾ വിശദമായിട്ട് പിന്നീട് പറയാലോ. അതെ അതെ. എന്നാ പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം അല്ലേ? അല്ലേ മോളെ? കട്ട് ചെയ്യാം. ഇനി അമ്മമാർക്ക് മധുരം കൊടുക്കാം. കുഞ്ഞാറ്റേ, എനിക്ക് വേണമെന്നില്ല, മധുരല്ലേ. പിന്നെ കയ്പാണല്ലോ. ഇങ്ങ് താ മോളെ, ഞാൻ കൊടുത്തോളാം. അടിപൊളി കഴിക്ക. അല്ല പിന്നെ, ഇതിന്റെ പേരിൽ ഷുഗർ കൂടിയാൽ രണ്ട് ഇൻസുലിൻ അധികം എടുത്താ മതി. അങ്ങനെ മുതുമധുരമായി. ഇനി നിനക്ക് മധുരം തന്നിരുന്നുണ്ട്. ഒരു നുള്ളു മതി. അയ്യോ കൊഞ്ചല്ലേ, ഒന്നര കിലോ കേക്ക് ഒറ്റയടിക്ക് തിന്നുന്നവളാ കൊഞ്ചിന്ന്. മോളെ അപ്പ എനിക്കില്ലേ. അയ്യോ ആ
ബി പി വേരിയേഷൻ ആയിരിക്കുമല്ലേ. ആ എന്താ അമ്മായി അമ്മയ്ക്ക് സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞ, ചിലപ്പോ ഡോക്ടറുടെ ബി പി കൂടും അല്ലെങ്കിൽ ബി പി താഴും. മനസ്സിലായില്ല. എന്തായാലും കൊള്ളാം. ഡോക്ടർ ചെന്നേറിയ വീടും ഡോക്ടർ ഉണ്ടാക്കിയ ബന്ധവും. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഒരു പേഷ്യന്റിന്റെ വിവരം തിരക്കുന്ന ബൈസ്റ്റാൻഡറായിട്ട് ഞാനിപ്പോ ഡോക്ടർ നീലിമയുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയണമെന്നില്ല. അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറഞ്ഞേക്കാം. കുതിരപ്പന്തിയിൽ എന്ത് ഫംഗ്ഷൻ ആയിരുന്നു എന്നാ പറഞ്ഞത്? ഓ, മധുരം വിളമ്പൽ ചടങ്ങ്. അനുക്കുട്ടി പ്രഗ്നന്റ് ആയതിന്റെയും അമ്മായിയമ്മ തിരിച്ചു വന്നതിന്റെയും ആഘോഷം. മധുരം വിളമ്പൽ ഇരട്ടി മധുരം വിളമ്പലായി മാറിയല്ലോ ഇപ്പൊ. മനസ്സിലായില്ല. ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച മധുരത്തിന്റെ ബാക്കി വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിലേ കുറച്ചെടുത്തോണ്ട് വന്ന് അമ്മായിയമ്മയ്ക്കും കൂടെ കൊടുക്ക്. അവരും ഗർഭിണിയാ. പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങളുടെ അമ്മായിയമ്മ വീണ്ടും ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നു എന്ന്. ഇതിനാണ് ഡോക്ടറെ പറയുന്നത് ഡബിൾ ധമാക്ക എന്ന്. ഭാര്യയും അമ്മായിയമ്മയും ഒരേ സമയം രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ പോവുക. നല്ല ഫാമിലി. വരവ് കണ്ടപ്പോ ഞാൻ കരുതി മോർച്ചറി കൊണ്ട് പാർക്ക് ചെയ്യാൻ പോകുന്നു. അല്ല സർ, ആശുപത്രി കേശാറുണ്ട്. ശശാങ്ക, വണ്ടി വെയിറ്റ് ചെയ്യാൻ പറയും, വിവരം തിരക്കിട്ട് വരാം. മഹാറാണി, സോറി, വിജയലക്ഷ്മി അമ്മ പറഞ്ഞിട്ടില്ലേ വെയിറ്റ് ചെയ്യാൻ? അല്ല സർ, വേറെ ഓട്ടം. ഇങ്ങോട്ട് വലിയ വെയിറ്റ് ഇടാനല്ല പറഞ്ഞത്, ഇവിടെ വെയിറ്റ് ചെയ്യാൻ. ശരി സർ. നമ്മുടെ വീട്ടിൽ എന്ത് നല്ല കാര്യം നടന്നാലും അതിന്റെ ഇടയിൽ ഒരു അത്യാഹിതം സംഭവിക്കും. നമ്മുടെ വീട് തന്നെ ഒരു അത്യാഹിത വിഭാഗമാണല്ലോ. നമ്മുടെ വീട്ടിൽ വെച്ച് അവരുടെ ബോധം പോയിട്ടിനി വലിച്ചെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് വേണ്ടല്ലോ. എന്റെ ഒരു മര്യാദയും സംസ്കാരവും, അതുകൊണ്ട് ഞാനിങ്ങ് വന്നേ ഉള്ളൂ. മര്യാദ സംസ്കാരം, ഇത് രണ്ടും ഇവർക്കെന്ത് ബന്ധം? നീ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ഒന്നും പറഞ്ഞില്ല. അമ്മ എത്രയും ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അവിടെ മുറ്റത്ത് കാക്കയുടെ കാലെണ്ണ കളിച്ചാ പോലായിരുന്നു. ഇവിടെ സംഗീത എന്ന് പറഞ്ഞൊരു ലേഡിയെ കൊണ്ടുവന്നിട്ടുണ്ടോ? വിപിൻ ഡോക്ടറിന്റെ മദർ ഇൻ ലോ അല്ലേ? ഓ, അവന്റെ പേരിലെ ഇവിടെയും ബന്ധം. ആ, വിപിൻ ഡോക്ടറുടെ മദർ ഇൻ ലോ തന്നെയാ. അവർക്കെന്താ കുഴപ്പം? അല്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? പേടിക്കാനൊന്നും ഇല്ലെന്ന് മാത്രമല്ല, സന്തോഷിക്കാനുള്ള കാര്യമുണ്ട് താനും. ആശുപത്രി കയറുന്നത് സന്തോഷിക്കാനുള്ള കാര്യമാണോ? സന്തോഷം ആശുപത്രിക്കാർക്കല്ലേ, നല്ല ബില്ലായിരിക്കുമല്ലോ. അയ്യോ, അതല്ല. സംഗീത മാഡം പ്രഗ്നന്റാ. ആ സന്തോഷകാര്യ ഞാൻ പറഞ്ഞത്. പ്രഗ്നന്റ് ആണെന്നോ? സംഗീതയോ? സിസ്റ്ററിന് ആള് മാറിയതാണോ? ആളൊന്നും മാറിയിട്ടില്ല. നീലിമ ഡോക്ടർ ഈ സന്തോഷ വാർത്ത വിപിൻ ഡോക്ടറോട് പറയുകയും ചെയ്തു. കുടുംബത്തിന്റെ നെറുകയിലേക്ക് അടുത്തിടുത്തേ വന്ന് വീണല്ലോ. അവര് ഗർഭിണിയായതിനെ അമ്മ എന്തിനാ നോക്കാനിരിക്കുന്നു?
അവരുടെ വീട്ടിലല്ലേ കുഞ്ഞു ജനിക്കുന്നത്, അവരല്ലേ വളർത്തുന്നത്. എന്ത് വേണോന്ന് എനിക്കറിയാം. ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി. അമ്മക്കുട്ടിക്ക് എന്തോ അസുഖമാണെന്ന് വിചാരിച്ചു. കണ്ണു തുറന്നപ്പോഴൊന്ന് സമാധാനമായത്. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? നീലിമേച്ചയാ നോക്കിയത്. കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ അനു എന്താ അത്? ആഹാ, കോളടിച്ചല്ലോ അമ്മക്കുട്ടിക്കും അനുക്കുട്ടിക്കും. മോളുടെ ഇടത്തെ ഒക്കത്തും വലത്തെ ഒക്കത്തും വെക്കാൻ ഓരോ കുഞ്ഞുങ്ങളായി. എന്താ അമ്മ പറയുന്നത്? അനു, ഞാൻ പറയാൻ വന്നത് അതായിരുന്നു. എന്ത്? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ കൊച്ചെ? നീ എന്തറിയാ? നീ വെറും പൊട്ടിയല്ലേ? എന്നാ പിന്നെ ഞാനായിട്ട് തന്നെ ആ വിശേഷം പറയാം. കൃത്യദിവസം നോക്കി തന്നെ മധുരം വിളമ്പൽ ചടങ്ങ് നടത്തി. അമ്മ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ ഇത്ര മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? നിന്റെ അമ്മ ഗർഭിണിയാണെന്ന്. അതായത് നിന്റെ വയറ്റിൽ വളരുന്നതുപോലെ ഒരു കുഞ്ഞ് നിന്റെ അമ്മയുടെ വയറ്റിലും വളർന്നു തുടങ്ങിയെന്ന്. മനസ്സിലായോ? ഇല്ല, അങ്ങനൊന്നും സംഭവിക്കില്ല. അതുകൊള്ളാം, ഒന്നും സംഭവിക്കത്തില്ല എന്ന്. എന്റെ കൊച്ചെ ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി അനിയനാണോ അനിയത്തിയാണോ അതോ ഇരട്ടകളാണോ എന്നൊക്കെ അറിഞ്ഞാ മതി. എന്തായാലും കൊള്ളാവട. ഒന്ന് കഴിയുമ്പോ അടുത്തത്. മാനക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിന്റെ തലയിലോട്ട് വന്ന് കേറുന്നുണ്ടല്ലോ. ഇതിൽ ഇത്ര മാനക്കേട് എന്താ? അത് തന്നെ, കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയല്ലേ എന്റെ കുട്ടിയുടെ അമ്മ. അവര് പ്രെഗ്നന്റ് ആവുന്ന നാണക്കേടാവുന്ന എങ്ങനെ? ഞാൻ കേട്ടത് ശരിയാണോ വിപിൻ ചേട്ടാ? സത്യമാണോ ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. പക്ഷെ അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? എന്തിനാ ദേഷ്യം പിടിക്കുന്നേന്നോ ചോദിക്കട്ടെ ഞാൻ. അവള് ചെല്ലട്ടടാ, അമ്മക്കുട്ടിയുടെ വായിന്ന് കൂടി അവൾ ഈ സന്തോഷ വാർത്ത കേൾക്കട്ടെ. ചേച്ചി, വിപിൻ ചേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണോ? ശരിയാ. അനുക്കുട്ടിയുടെ അമ്മക്കുട്ടി വീണ്ടും ഒരിക്കൽ കൂടി അമ്മയാവാൻ പോകുന്നു, അതും ഈ പ്രായത്തിൽ. അനു, ഇതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യങ്ങളാ, അഭിപ്രായം പറയാൻ ഞാൻ ആരുമില്ല. എങ്കിലും
ഇപ്പോ അനുവിനോട് എനിക്ക് പകയും ദേഷ്യവും ഇല്ലാത്തതുകൊണ്ട് പറയാം. ഇക്കാര്യത്തിൽ അനുവിനോട് എനിക്ക് സഹതാപമാ. ഇതിത്തിരി കടന്നുപോയി. മകൾക്ക് ഇത്രയും പ്രായമായെന്നെങ്കിലും അവരെ ഓർക്കണമായിരുന്നു. അമ്മ ഗർഭിണിയാണെന്ന വിവരം കുതിരപ്പന്തി വീട്ടിൽ അറിയുമ്പോൾ അവിടെ അനുവിനെ അനുഭവിക്കേണ്ടി വരുന്ന അപമാനത്തെപ്പറ്റി അവർ ചിന്തിക്കാത്തത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മകളെപ്പറ്റിയും അവളുടെ ഭാവിയെപ്പറ്റിയും ചിന്തയും കരുതലുള്ള ഒരച്ഛനമ്മമാർ ഇങ്ങനൊരു നാണക്കേട് ഉണ്ടാക്കി വെക്കുമെന്ന് അനു കരുതുന്നുണ്ടോ? ഇപ്പൊ ശരിക്കും അനുവിനെയാണ് അമ്മ കെയർ ചെയ്യേണ്ടത്. അല്ലാതെ ഇത്രയൊക്കെ ഉള്ളൂ സ്നേഹവും കാര്യമൊക്കെ. അത് മനസ്സിലായല്ലോ അനുവിന്. ചെല്ല്, ചെന്ന് അമ്മയെ കാണും. ട്രിപ്പ് തീർന്നാലുടനെ വീട്ടിൽ പോവാം. അവിടുത്തെ ആഘോഷം നടക്കട്ടെ. അനുകുട്ടി, നീ അറിഞ്ഞില്ലേ സന്തോഷ വാർത്ത? ഓഹോ, സന്തോഷ വാർത്ത അറിയിക്കാൻ മുന്നിൽ വന്ന് നിന്നതാ അല്ലേ? എവിടെ അവര്? ആ സ്ത്രീ? സ്ത്രീയോ? അനു, നീ ആരെ കുറിച്ചാ പറയുന്നത്? അവരെ പറ്റി തന്നെ, എന്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയെ കുറിച്ച്. അവരെ ഒന്ന് കാണട്ടെ. ഞാൻ സന്തോഷ വാർത്ത ആ മുഖത്ത് നിന്നുകൂടി ഒന്ന് കേൾക്കണമല്ലോ. അനു, നിൽക്കാൻ. മോളെ, അനുമോളിങ്ങ് വന്നേ. ചതിച്ചു അല്ലേ? ചക്കി? ചക്കിയോ? ആരുടെ ചക്കി? നിങ്ങളുടെ മകളാണ് ഞാനെന്നുള്ള വിചാരം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ നോവിക്കത്തില്ലായിരുന്നു, ഇങ്ങനെ ചതിക്കില്ലായിരുന്നു. നമ്മുടെ കുഞ്ഞ്, ഇവൾക്ക് എന്താ പറ്റിയത്? ഇവൾ എന്തൊക്കെ ഈ പറയുന്ന? അവള് നമ്മളെ ചതിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടില്ലെന്നും ദേട്ട. അനു, മിണ്ടരുത്, മിണ്ടരുത് രണ്ടും. അനു, നീ എന്തൊക്കെയാ ഈ കാണിക്കുന്നെ? ഭ്രാന്ത് പിടിച്ചോ നിനക്ക്? അതെ, എനിക്ക് ഭ്രാന്താ. എന്റെ അച്ഛനും അമ്മയെന്ന് പറയുന്ന ഇവര്, ഇവര് രണ്ടുപേരും ചേർന്ന് എന്നെ ഭ്രാന്തിയാക്കി. പറഞ്ഞിട്ടില്ലേ ഞാൻ കുഞ്ഞുനാള് തൊട്ട് എനിക്ക് കൂട്ടായിട്ട് ആരും വേണ്ടാന്ന്? കൂടെ പുറപ്പായിട്ട് ഒരു അനിയനോ അനിയത്തിയോ ആരും വേണ്ടാന്ന്? പതിനെട്ട് വർഷം നിങ്ങൾ ആ വാക്ക് പാലിച്ചിട്ടും എന്നെ ആ വീട്ടിൽ നിന്ന് പടിയിറക്കി വിട്ടിട്ടും നിങ്ങൾ ആ വാക്ക് തെറ്റിച്ചില്ലേ മോളെ? അതുകൊണ്ട് നിന്നോടുള്ള ഇഷ്ടം അല്പമെങ്കിലും കുറയോ? കുറയും, കുറയും. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം.
ഇനി കുറഞ്ഞില്ലെങ്കിൽ കൂടി നിങ്ങളുടെ സ്നേഹം ആർക്കെങ്കിലും വീതം വെച്ച് പോകുന്നത് എനിക്കിഷ്ടമല്ല, നിങ്ങൾക്കറിയാമെന്നല്ലോ. എന്നിട്ടും നിങ്ങൾ എന്നെ ചതിച്ചു. പതിനെട്ട് വയസ്സ് തികഞ്ഞ ഉടനെ എന്റെ പഠിത്തം പോലും പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇറക്കി വിട്ടിട്ട് നിങ്ങൾക്ക് പുതിയ കുട്ടിയായിട്ട് ജീവിക്കണം അല്ലേ? മുളയനു, നീ ഇങ്ങനൊന്നും പറയരുത്. ദൈവത്തെ ഓർത്ത്. ദൈവവും ഇല്ല, ദൈവനും ഇല്ല, ഒന്നുമില്ല. ഇന്നും കൊണ്ട് തീർന്നു. നാട്ടുകാരെ അമ്പരപ്പെടുത്തിയിട്ടുള്ള അമ്മ മകൾ സ്നേഹബന്ധം. ഇന്നു മുതൽ നിങ്ങൾ എന്റെ ശത്രുവാ. നിങ്ങൾ രണ്ടും എന്റെ ശത്രുക്കളാ. പിന്നെ നിങ്ങളുടെ വയറ്റിൽ ഇപ്പൊ കുരുത്തു എന്ന് പറയുന്ന ആ കുഞ്ഞും. കാണിച്ചു തരാനും എന്താ? അല്ല, അനു വിപിന് ഇനി എന്താ ചെയ്യാൻ പോകുന്നേന്ന്? അമ്മ മകൾ സ്നേഹബന്ധം. ഇന്നു മുതൽ നിങ്ങൾ എന്റെ ശത്രുവാണ്.